ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റ് എക്സാം ഫണ്ടിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതിനൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്നതാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാർഡ് ബാങ്കിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ക്ലാസ് ഫൈനൽ അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ആരെയാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞ ജനറൽ ബോഡിയാണ്. സെക്ഷൻ 27 ജനറൽ ബോഡിയെപ്പറ്റി പരാമർശിക്കുന്നത്. ഇപ്പം 3 ചോദ്യവും ഉത്തരവുമാണ് ഈ പോയിൻറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഫൈനൽ അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഉത്തരം ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി ഏത് സെക്ഷനകത്താണ് പറയുന്നത്? സെക്ഷൻ 27 ജനറൽ ബോഡി പറയുന്നത്. ഈ ജനറൽ ബോഡി പങ്കെടുക്കാനുള്ള ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റുന്നത്? അതായത് വോട്ടിംഗ് റൈറ്റ് ഉള്ള മെമ്പേഴ്സ് മാത്രം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണ് ജനറൽ ബോഡി മീറ്റിംഗ്. വോട്ടിംഗ് റൈറ്റ് ഉള്ള മെമ്പേഴ്സ് കൂടുന്ന മീറ്റിംഗാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഈ ജനറൽ ബോഡി തന്നെ പലതരത്തിലുണ്ട്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പൊതുയോഗം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ കോപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കൂടുന്ന ആദ്യ പൊതുയോഗമാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡിയെ പറ്റി പറയുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 3 ഈ ആദ്യ പൊതുയോഗം കൂടിയിരിക്കണം. വിത്തിൻ 3 ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ദ ചീഫ് പ്രൊമോട്ടർ ഷാൾ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ആൾ പേഴ്സൺ ഹു ഹാഡ് സൈൻ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി. ഒരു സംഘം രജിസ്റ്റർ ചെയ്യുമ്പം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്ന് വിളിക്കുന്ന മീറ്റിംഗാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. അതായത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 3 ഈ ജനറൽ ബോഡി ചീഫ് പ്രൊമോട്ടർ വിളിച്ചിരിക്കണം. ഈ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ വിളിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അറ്റ് ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ദ ഫോളോയിങ് ബിസിനസ് ഷാൽ ബി ട്രാൻസാക്റ്റഡ്. ആദ്യ പൊതുയോഗത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും, അത് പരീക്ഷയും ചോദിക്കും, നിങ്ങൾ പഠിച്ചിരിക്കണം. 1, ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് ഫോർ ദ മീറ്റിംഗ്. പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ അവിടെ തീരുമാനിക്കും. 2, അഡ്മിഷൻ ഓഫ് ദ മെമ്പേഴ്സ്, മെമ്പേഴ്സിൻ്റെ അഡ്മിഷൻ. 3, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. 4, റിസീവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. 5, പാസിംഗ് ബഡ്ജറ്റ് ഫോർ ദ റണ്ണിങ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ഇയർ ഇഫ് എനി. 6, എനി അതർ മാറ്റേഴ്സ് കൺസേൺ വിത്ത് ദ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി. പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് ആദ്യ പൊതുയോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുയോഗമാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, അതായത് വാർഷിക പൊതുയോഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പരാമർശിക്കുന്നത്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ബാങ്കിൽ വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന ഒരു പൊതുയോഗമാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഇത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 കൂടിയിരിക്കണം. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് March 31 ആണ്. തൊട്ടടുത്ത 6 എന്ന് പറയുമ്പം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. 30 വാർഷിക പൊതുയോഗം കൂടിയിരിക്കണം. ഈ പൊതുയോഗത്തിലാണ് അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുന്നത്. 2 കാര്യം, ഇലക്ഷൻ ഇഫ് എനി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ ഓഫ് ദ കമ്മിറ്റി അതർ ദാൻ നോമിനേറ്റഡ് മെമ്പേഴ്സ്. പിന്നീടുള്ളതാണ് കൺസിഡറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടാണ് ആനുവൽ റിപ്പോർട്ട്, ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വാർഷിക പൊതുയോഗത്തിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഇത്രയും പഠിച്ചതിനകത്ത് കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. 1, ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി അറിയപ്പെടുന്നത് ജനറൽ ബോഡിയാണ്.
ജനറൽ ബോഡി ഏത് സെക്ഷൻ അതാണ് പറയുന്നത്? സെക്ഷൻ 27 പറയുന്നത്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് ഏത് റൂളിലാണ്? റൂൾ 8 പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ജനറൽ ബോഡി എന്നാണ് കൂടേണ്ടത്? സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 3 കൂടിയിരിക്കണം. ഫസ്റ്റ് ജനറൽ ബോഡി വിളിക്കുന്നത് ആരാണ്? ചീഫ് പ്രൊമോട്ടറാണ് ഫസ്റ്റ് ജനറൽ ബോഡി വിളിക്കുന്നത്. അടുത്ത ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ സെക്ഷൻ. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.